ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പിന്നാട് വന്നിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് ആ കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സ് വന്ന് അതായത് രാവിലെ തന്നിട്ട് ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്ത് തരുന്നതിലെ കേക്ക് ഓർഡേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ കേക്ക് വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്ന കേക്കിന് എന്തൊക്കെ സംഭവിക്കുന്നതിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ ഒന്നിച്ച് തന്നെ ഈ ചെയ്ത ഡിസൈൻസും കാണിക്കുന്നുണ്ട് കേക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കാം. ഞാൻ ചെയ്യുന്നത് വാൻചോ കേക്കാണ്. നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത് ഒരു ഉച്ചയ്ക്ക് 2 മണിക്കെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് റെഡിയാക്കി തരുമോന്ന് വെച്ചിട്ടാകുമ്പോൾ പിന്നെ എൻ്റെ അമ്മായി തന്നെ വന്നിട്ട് ഓർഡർ ചെയ്യുന്നത്. പിന്നെ കയ്യിലാന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ എന്താക്കി ആ കേക്ക് ചെയ്ത് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ പറഞ്ഞിങ്ങനെ സഡൻ ഓർഡർ വന്നിട്ട് കേക്കിനെല്ലാം ചെറിയ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ എന്നൊന്നും പറഞ്ഞുകൂടാന്ന്. കാരണം നമുക്ക് നല്ല ടേസ്റ്റെല്ലാം കിട്ടണമെങ്കിൽ ഇങ്ങനെ നല്ലോണം സെറ്റാണല്ലോ കേക്ക്. പക്ഷേ ഈ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് തന്നെ ആ കേക്ക് നല്ല സെറ്റായിട്ടുണ്ടായിന്. കാരണം കുറേ ലേറ്റായത് കൊണ്ട് തന്നെ ഫ്രീസറിലാണ് തന്നെ ഇങ്ങനെ സഡൻ ഓർഡർ വരുമ്പോഴെല്ലാം കേക്ക് വെക്കൽ നല്ലോണം കൂളിങ് ഹൈ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കൽ. ഫ്രീസറാകുമ്പോൾ ഒരേ പുരി തുറക്കൂലല്ലോ. അപ്പോഴേക്കും ഇത് കൊണ്ടുപോകുമ്പോൾ സെറ്റായിട്ടുണ്ടാവും. പിന്നെ എന്താ ഈ കേക്ക് ഇപ്പോൾ സഡൻ ആ ചെയ്ത് തരുന്നതെല്ലാം പറയുമ്പോൾ നമ്മൾ ഈ കേക്കെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോവും, പൊട്ടിപ്പോവും, കേക്കെല്ലാം താന്നു പോകുന്നത് ഇതെല്ലാം ഈ തിരക്ക് തിരക്കിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഇതെല്ലാം നല്ലോണം ബാധിക്കൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർഡർ വന്നിട്ട് അവർ കസ്റ്റമർ ഇന്നൊരു ടൈം പറഞ്ഞു ആ ടൈമിൽ കൊടുക്കണമല്ല വിചാരിച്ചിട്ട് നമ്മൾ ഈ ബേക്ക് കറക്റ്റ് ബേക്കാവുന്നതിന് മുമ്പേ തുറന്നു നോക്കും അടുക്ക്. അപ്പോഴത്തേക്കും കേക്ക് നല്ല പൊന്തിച്ച് വന്നത് പെട്ടെന്ന് ആ തുറന്നു നോക്കുമ്പോൾ താഴിലേക്ക് കുഴിഞ്ഞു പോവും. പിന്നെന്താ കട്ട് ചെയ്യുമ്പോൾ ഫുള്ള് പൊടിഞ്ഞു പോവും കേക്ക്. ഇതെല്ലാം ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്നവർക്ക് നല്ലോണം ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ എനിക്കും ഉണ്ടായിന്. ഫസ്റ്റ് എല്ലാം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചൂടുകൊണ്ട് നമുക്ക് എന്ത് വേഗം പെട്ടെന്ന് പണി തീർക്കാനില്ലാത്ത പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടുകൊണ്ട് തന്നെ മുറിക്കും. അപ്പോൾ എന്താകും ഫുൾ പൊടിഞ്ഞു. അപ്പോൾ ഞാനും വിചാരിക്കില്ല എന്താ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു എന്ന്. നമ്മളെ സാധാരണ നൈഫ് കൊണ്ട് മുറിക്കുമ്പോൾ അപ്പോൾ ഇത് മുറിയുന്നത് കേക്കിൻ്റെ നൈഫ് തന്നെ വേണമെന്ന്. പക്ഷെ ഞാൻ ഇതുവരായിട്ടും കേക്ക് നൈഫ് അതായത് വലിയ കേക്ക് നൈഫില്ല യൂസ് ചെയ്ത് ില്ല. നമ്മൾ സാധാരണ ഉള്ളി തക്കാളിയെല്ലാം മുറിക്കുന്നില്ലേ ആ നൈഫ് കൊണ്ട് ഞാൻ നമ്മൾ കേക്കെല്ലാം കട്ടാക്കലേ. അങ്ങനെ അപ്പോൾ നമുക്ക് കാര്യത്തിൽ വരാം. അപ്പോൾ ഈ 2 മണിക്കൂറിലെല്ലാം പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കും വേഗം സ്പഞ്ചിലെടുത്ത് കട്ട് ചെയ്ത് അതുമാത്രമല്ല ഷുഗർ സിറപ്പെല്ലാം ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കും പെട്ടെന്ന് ഷുഗർ സിറപ്പെല്ലാം നല്ല തിളപ്പിച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ കേക്കിലേക്കെല്ലാം ഇടേണ്ടത്. അപ്പോൾ ഈ സ്റ്റെപ്പെല്ലാം എന്താക്കും നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ കേക്കിലേക്ക് ക്രീമെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്ക് നിൽക്കും. പിന്നെ എന്താവും ഈ സ്പഞ്ചിൻ്റെയും സിറപ്പിൻ്റെ എല്ലാം ചൂടുകൊണ്ട് നമ്മളെ ക്രീം എന്താവും നല്ലോണം മെൽറ്റാവും. അപ്പോൾ ഈ കേക്കിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം നമുക്ക് അറിയുന്നേ ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കേക്കെല്ലാം റെഡിയാക്കി കുറച്ച് സെറ്റായിട്ട് കസ്റ്റമറിന് കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പറയും കറക്റ്റ് സെറ്റായിട്ടാ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുകയെല്ലാം ചെയ്യും. പക്ഷേ ഇത് കസ്റ്റമർ തിന്നിട്ടായിരിക്കും അതിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോൾ നമുക്ക് ആകെ ബേജാറാൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കും ആ കേക്കിന് എന്താ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കേക്ക് ചെയ്തത്, അതെന്ത് പ്രശ്നം, നമുക്കറിയുന്നില്ല ഈ കേക്കിൻ്റെ ഉള്ളിൽ ഇന്ന സംഭവം നടക്കുന്നതെന്ന്. അപ്പോൾ ഇതിപ്പം എനിക്കായാലും എല്ലാവർക്കായാലും അറിയേണ്ട കാര്യമാണ്. പെട്ടെന്ന് ഓർഡേഴ്സെല്ലാം വരുമ്പോൾ കസ്റ്റമറോട് പറയാം. അപ്പം നമ്മളിപ്പോൾ ഏത് കേക്കായെങ്കിലും ഇപ്പം ഞാൻ അടക്കം എല്ലാവരോടും പറയും ഒരു ദിവസം മുമ്പേ, കഴിയുന്നെങ്കിലും 2-3 ദിവസം മുമ്പേ പറയാൻ നോക്കുക. എന്തായാലും നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ അങ്ങനെയാണ്, ഒന്നിച്ച് ഓർഡേഴ്സ് വരും. ഇല്ലെങ്കിൽ 2-4 ദിവസത്തേക്ക് ഓർഡർ ചെയ്യേ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ 2-4-5-6 എണ്ണം ഒന്നിച്ച് വരും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറെ കേക്കിൻ്റെ എല്ലാം ഓർഡേഴ്സ് വരുമ്പം കുറേ ലേറ്റായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാനൊരു ബുദ്ധിമുട്ട് തന്നെയല്ലോ. ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഉറക്കം ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയാൻ കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ നല്ല ഫീഡ്ബാക്കെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമുക്കൊരു കഷ്ടപ്പാടിന് ആ കേക്കിൻ്റെ ക്യാഷ് എല്ലാം കിട്ടുന്നത്. എന്നാലും ആ ക്യാഷ് മാത്രം കിട്ടിയതിനെ കൊണ്ട് നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. ആ ഒരു ഫീഡ്ബാക്ക് ക്യാഷ് ഇപ്പോൾ 2-4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാലും പ്രശ്നമില്ല, ആ ഫീഡ്ബാക്ക് നമുക്ക് ആ കേക്ക് തന്നതിൻ്റെ രാത്രി തന്നെ അറിയണം. അങ്ങനെ ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാം കേക്കാക്കുന്ന ഓരോരാളും.
അപ്പോൾ ഈ ഒരു സംഭവം പറയാൻ കാരണം, ഞാൻ ഇങ്ങനെ വീഡിയോസെല്ലാം നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് വീഡിയോസിലിങ്ങനെ കേക്ക് ബേക്കേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ വീഡിയോ നോക്കുന്ന ആൾക്കാർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിൽ ഹോം ബേക്കേഴ്സ് ഉണ്ടാവും, വീട്ടിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവും. അപ്പം നമുക്ക് ഓരോ കേക്ക് ചെയ്യുമ്പോൾ ഓരോ മിസ്റ്റേക്സും പിന്നെ ഇതിൻ്റെ മുന്നോട്ടേക്കുള്ള ഓരോ വഴിയും മനസ്സിലാവില്ലേ. അപ്പോൾ ഇപ്പോൾ ആരും പഠിച്ചിട്ട്, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് പഠിച്ചിട്ട് ആരും കേക്ക് ചെയ്ത ആൾക്കാരല്ല. ഞാനടക്കം കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഓർഡേഴ്സ് വന്ന് അങ്ങനെ ഓരോരോ കേക്ക് പഠിച്ചതാണ്. ഉണ്ടാക്കിയിട്ട് ഫുൾ അതിൻ്റെ എ ബി സി ഡി അറിഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന പോലെയൊന്നും പഠിച്ചിട്ടുണ്ടാക്കുന്ന ആൾക്കാരല്ല കേക്ക് നമ്മൾ. അപ്പോൾ ഇങ്ങനെ പറ്റുന്നില്ല ഓർഡേഴ്സ് എല്ലാം വരുമ്പോൾ ഒന്നെങ്കിൽ കസ്റ്റമേഴ്സിനോട് പറയുക, നമുക്ക് ഇത്ര കേക്ക് പെട്ടെന്ന് റെഡിയാക്കുക, പക്ഷെ നമുക്കിങ്ങനെ സെറ്റ് ആവാനും ഇതിന് വേണ്ടിയിട്ടെല്ലാം കുറേ ടൈമിംഗ് എടുക്കും. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ പോയിട്ട് അതൊരു 4-5 മണിക്കൂർ ആയാലും പ്രശ്നമില്ല. കേക്ക് കൊടുത്തിട്ട് മോശം പറയുന്നതിനേക്കാളും നല്ലത് പറയുന്നതല്ല. കേക്ക് ഓർഡർ പോയാലും സാരമില്ല, കേക്ക് കൊടുത്തിട്ട് മോശം പറയുന്നതിനേക്കാളും നല്ലത് പറയുന്നതല്ലേ. പിന്നെ എനിക്ക് കേക്ക് തരുന്ന കസ്റ്റമേഴ്സ് 2-3 ദിവസം മുമ്പേ ഇങ്ങനെ അറിയിക്കും, ഇങ്ങനെ ഇന്ന ഡേറ്റിന് കേക്ക് വേണം, എല്ലാം കാര്യമൊന്നും ഫസ്റ്റിന് സെറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഓരോരോ ഫ്ലേവറിലാണ് നമുക്ക് കേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് മാത്രമല്ല, സ്പാനിഷ് ഡിലേറ്റ്, റെഡ് വെല്ലറ്റ്, അങ്ങനെ ഓരോ ടൈപ്പ് ഫില്ലിങ്സും കാര്യമുള്ള കേക്കാണ് നമ്മളെന്ത് ബട്ടർ സ്കോച്ച്, പിന്നെ അങ്ങനത്തെ കുറേ ടൈപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കേക്ക്, അപ്പോൾ നമുക്കിങ്ങനെ കുറേ ഈ സാധനമൊന്നും വാങ്ങി വെക്കാൻ കഴിയില്ല. ഞാൻ ഫസ്റ്റെല്ലാം കുറേ വാങ്ങി വെക്കുന്നുണ്ടായിന്. ഇങ്ങനെ വാങ്ങി വെക്കുമ്പോൾ പ്രശ്നം എന്താണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബോർഡ് കേക്ക് വെക്കുന്ന ആ ബേസില്ലേ, അതിങ്ങനെ വാങ്ങി വെക്കുമ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വേറൊരു വീഡിയോയിൽ കാണിക്കാം ബോർഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒരു മാസത്തിലധികം വീട്ടിലുണ്ടെങ്കിൽ അതാകെ അതിൻ്റെ സൈഡെല്ലാം പോയി പോകുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം അതെല്ലാം നമുക്ക് നഷ്ടമാണ്, ബുദ്ധിമുട്ടാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ നട്സിൻ്റെ കാര്യം പറയുന്നെങ്കിൽ, ബദാമും കാര്യമെല്ലാം ഞാൻ കേക്ക് ഓർഡേഴ്സ് അനുസരിച്ചാണ് കേട്ടോ വാങ്ങൽ. സംഭവം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ചെറിയ ഞാൻ ആ ഒരു 100 something ആ ഒരു പാക്ക് ചെറുതാണ് വാങ്ങൽ. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കേക്കിന് ഇട്ടിട്ട് ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഒരു കേക്കിനുണ്ടെങ്കിൽ ആകെ കുറച്ചേ ബാക്കി ഉണ്ടാവും. ഇത് പിന്നെ ഞാൻ തിന്നും, ഫ്രിഡ്ജിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ തിന്നും. അവിടെ ഞാൻ അതെല്ലാം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വാങ്ങൽ. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് ഫ്ലേവർ. ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ടെൻഷനില്ല നമുക്ക്. ഇപ്പോൾ നോർമൽ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നില്ലേ, ആ ഒരു ടൈപ്പ് അങ്ങ് പ്രശ്നമില്ല. നോർമലായിട്ട് വാനില എസെൻസ്, എസെൻസും കാര്യം നമ്മളടുത്ത് ഉണ്ടാവും, കളേഴ്സ്, പിന്നെ ഓരോന്നുണ്ട് തീം കേക്കെല്ലാം. അതിന് നമ്മൾ വേറെ തന്നെ ഫോണ്ടൻ വർക്കും വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സും കാര്യമെല്ലാം വാങ്ങാനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എല്ലാം കേക്ക് 2-3 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ കുറേ ഓർഡർ ഇങ്ങനെ കേക്ക് ഓർഡേഴ്സ് പോയിനി. ഇപ്പം ഇങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ കേക്കും തീം കേക്കും പിന്നെ അത് സ്റ്റിക്കേഴ്സും ഫോണ് വർക്കലെല്ലാം കേക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ടൗണിലേക്ക് പോയിട്ട് ആ സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള ആ ടൈമിംഗ് എല്ലാം പോകുന്നുണ്ട്. അങ്ങനെ 2-3 കേക്ക് ഓർഡേഴ്സ് എനിക്ക് നഷ്ടമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുതരുമോ ഇന്ന കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഫോട്ടോ എല്ലാം അയച്ചതിന് മുന്നേ ആ ഫോട്ടോ നമുക്ക് ആദ്യം നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഇത് ഇങ്ങനെ ചെയ്യുക, ഇത് ഇങ്ങനെ ഇങ്ങനെ സംഭവം. നമുക്ക് ആദ്യം ഒന്ന് പെട്ടെന്ന് ഇപ്പോൾ കേക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് കിച്ചണിൽ കയറിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആദ്യം നമ്മളിങ്ങനെ ആ ഒരു പിക്ചറിലിങ്ങനെ ഒന്ന് മനസ്സിലിങ്ങനെ സങ്കല്പിച്ചിട്ട് ഇന്ന് ഇന്ന സംഭവം ഇതിനെ മാച്ചാവും, ഇത് ചെയ്തെങ്കിൽ ഇതുപോലെ ആവും, ഇങ്ങനെ കുറച്ച് ടൈം ചിന്തിക്കാനെല്ലാം വേണം കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഈ കേക്ക് കുറച്ച് ദിവസം മുമ്പേ പറയണമെന്നെല്ലാം പറയുന്നത്. ഇപ്പോൾ വലിയ വലിയ കേക്കെല്ലാം ഉണ്ടെങ്കിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവമെല്ലാം വാങ്ങിയിട്ട് ആ ടൈമെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരു ദിവസം എനിക്ക് 2-3-4 ഓർഡേഴ്സ് അടുപ്പിച്ച് വന്നിട്ട് രാത്രി ഏകദേശം അതിൻ്റെ പണിയൊന്ന് കഴിയാൻ നമ്മൾ പെട്ടെന്ന് കേക്കിൻ്റെ ഓർഡർ വരും. അത് ഒരു 10 മണി 11 മണിക്ക് ആ ഒരു ടൈമിലെല്ലാം എനിക്ക് കേക്കിൻ്റെ ഓർഡർ വരലുള്ളത് ഉണ്ട്. എന്നാലും ഉറക്കം വേണ്ടി കേക്ക് ഉണ്ടാക്കുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒന്നിച്ചുണ്ടാക്കുക, അതിന് അത്ര കുറച്ച് ഇങ്ങനെ ടൈം കിട്ടുമല്ല എന്നെല്ലാം അങ്ങനെ ചിന്തിക്കലുണ്ട്. പിന്നെ ഞാൻ എത്ര ലേറ്റായിട്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് കിട്ടിയാലും ഞാൻ ക്യാൻസലാക്കല്ല. കാരണം എനിക്ക് ബുദ്ധിമുട്ടായാൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും ടൈമെല്ലാം അഡ്ജസ്റ്റ് ആക്കി ചെയ്ത് കൊടുക്കലുണ്ട്. എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നിട്ട് ക്യാൻസലാ നന്നായിട്ട് ക്യാൻസലാക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്.
അപ്പോൾ ഈ ചെയ്യുന്ന മൂന്ന് കേക്ക് നമുക്ക് സഡൻ ഓർഡർ വന്നിട്ട് ചെയ്ത കേക്കാണ്. ഇപ്പോൾ ഈ ചെയ്യുന്ന കേക്കില്ല, ഇതെനിക്ക് സംഭവം ആ കേക്ക് രാത്രി പെട്ടെന്ന് വിളിച്ചിട്ടാണ് ഇങ്ങനെ നാളത്തേക്ക് ഒരു കേക്ക് റെഡിയാക്കി തരുമോ ഇങ്ങനെ ഹിയോർ ഷീന്നുള്ള കേക്കാണ് ആ ഫോണ്ടിനെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമർ ഫോണ്ടൻ കേക്ക് പിന്നെ എന്തായാലും എനിക്ക് ഒരു ദിവസം മുമ്പേ തന്നെ എല്ലാം കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ കേക്കിൽ വെക്കൽ. ഇല്ലെങ്കിൽ എന്താവും, നമ്മൾ ഇങ്ങനെ ഈ സൈഡിലെല്ലാം വെക്കുമ്പോൾ ഫുള്ള് മെൽട്ടായിട്ട് കേക്ക് ഒരു വൃത്തിയും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫോണ്ടൻ കേക്ക് ഒന്നും വരുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഫോണ്ടൻ കേക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവരോട് പറയും ഇന്ന് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്, ഫോണ്ടൻ്റെ മെൽട്ടാവും. ഈ കേക്കിൻ്റെ ടോപ്പില്ല, മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ഫോണ്ടൻ്റെ അപ്പൊന്നെ ചേച്ചി വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, മെൽട്ടായിട്ട് പോകുന്നില്ല. പക്ഷേ ഈ സൈഡിലെല്ലാം വെക്കുന്നത് നല്ലോണം ഡ്രൈ ആയിട്ട് ഉണ്ടാകും, കേക്ക് നല്ല തണുത്ത് സെറ്റ് ആയിട്ട് ഉണ്ടാകണം. അപ്പോൾ അവരോട് ഞാൻ അങ്ങനെ പറയുമ്പോൾ അവരോട് എന്നാൽ പ്രശ്നമില്ല നമുക്ക് പിറ്റേ ദിവസം മതിയെന്ന്, അതുകൊണ്ട് ആ ടെൻഷൻ ഒഴിവായി. അപ്പോൾ സിമ്പിൾ കേക്കിന് ഇങ്ങനെ ജസ്റ്റ് ഒരു പിങ്കും ബ്ലൂ ഇല്ല ആ തീമിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹൈറ്റ് കേക്ക് ആക്കിയത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഈ കേക്ക് തിന്നിട്ട് അവർ അന്ന് രാത്രി ഒരു പിന്നെയും ഒരു 9:30 ആ ഒരു ടൈമിൽ കോളാക്കി എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും വേണം, നാളത്തേക്ക് ഒന്ന് റെഡിയാക്കി തരുമെന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഓക്കെ 9:30 കഴിഞ്ഞേന് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് 10:30 വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പോൾ രാത്രി ഞാൻ ഏഴ് നളിനീറെല്ലാം വാങ്ങേണ്ടത്, ഞാൻ ഇന്ന് സ്പഞ്ച് റെഡിയാക്കിയിട്ട് നാളെ, അതായത് ഇന്ന് രാത്രിയാണ് തന്നെങ്കിൽ നാളെ സാധനം വാങ്ങിയിട്ട് ബാക്കിയുള്ള റെഡിയാക്കാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു 10 AM ടൗണിൽ പോയിട്ട് സാധനമെല്ലാം കൊണ്ടുവന്നിട്ട് കേക്ക് റെഡിയാക്കി റെഡിയാക്കിയിട്ട് ആ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അത് 1 kg ആകുമ്പോൾ 8 inch പാനലില്ലേ, അങ്ങനെ ചേച്ചി ജസ്റ്റ് ഈ ഒരു മോഡലിൽ ചെയ്തത്. അങ്ങനെ അത് ചേച്ചി ഒരു 12 AM കേക്ക് കൊണ്ടുപോയി അവർ. അപ്പോൾ ഞാൻ പറഞ്ഞിന് സെറ്റ് ആയിട്ടേ ഉണ്ടാവില്ല, ഇങ്ങനെ തിന്നുണ്ട് അവർക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നോട് പറഞ്ഞിന് പ്രശ്നമില്ല മടപ്പിച്ച് സെറ്റാക്കിയിട്ട് തിന്നോളാന്ന്. അപ്പം അങ്ങനെയല്ലാന്ന് കേക്കിൻ്റെ അവസ്ഥകൾ. പിന്നെ ആ കേക്ക് തീരെ സെറ്റായിട്ട് ഉണ്ടായിട്ട് അപ്പോൾ അവർ പറഞ്ഞ പ്രശ്നമില്ല നമ്മൾ കൊണ്ടുപോയിട്ട് സെറ്റാക്കി തിന്നോളാം, അവിടെ ഇപ്പോൾ എത്തിക്കണം പോകുന്നുണ്ട് ഇടുന്നാളെന്ന്. അങ്ങനെ ഞാൻ റെഡിയാക്കിയിട്ട് ഒരു കുറച്ച് ഒരു അരമണിക്കൂറേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടു. അപ്പോൾ അവരോട് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇങ്ങനെ രാത്രി തന്നുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് സെറ്റായിട്ടാണ്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല, കാരണം അവർ നല്ലോണം സെറ്റാക്കി തിന്നാൽ ഇപ്പോഴേ തിന്നൂല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൽ ഞാൻ സെക്കൻഡ് ഒരു കേക്ക് ചെയ്തിരുന്നു, ഗ്ലിറ്റർ കേക്ക്. ഇങ്ങനെ സ്റ്റോറി പറയുന്നതുകൊണ്ട് കേക്കിൻ്റെ കാര്യമൊന്നും പറയാൻ വിട്ടുപോയി. ആ കേക്ക് പിന്നെ ഞാൻ കസ്റ്റമറിന് കൊണ്ടുപോയിട്ട് അവർ എൻ്റെ മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് എനിക്കൊരു പീസ് തന്നിന്. അപ്പോൾ ഇതെല്ലാം തിന്നുമ്പോൾ എനിക്ക് അത്ര ടെൻഷൻ ഇല്ല, കാരണം ഞാൻ ഈ കേക്ക് ടേസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ എനിക്കൊരു സമാധാനമായി, ഇല്ലെങ്കിൽ നല്ല ടെൻഷനായിട്ടായിരുന്നു എന്തായി എന്തായി കസ്റ്റമേഴ്സ്. ചിലപ്പോൾ ഓരോരോ കസ്റ്റമർ വെറുതെയും പറയും ആ പ്രശ്നമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനെന്ന് തിന്നുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഒഴിവായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലെ കേക്കാക്കിയിട്ട് ഒരു ഈവനിങ് കട്ടാക്കിയാലും ടേസ്റ്റ് വലിയ പ്രശ്നം വരുന്നില്ല. ഞാൻ 2-3 കേക്ക് തിന്നിന്, എൻ്റെ കേക്ക് തന്നെ ഞാൻ തിന്നിന്. അപ്പോൾ നല്ല സെറ്റായിട്ട് ഉണ്ടായിന്. അത് ആ കേക്ക് തിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് നമുക്ക് വേറെ കേക്കിൻ്റെ ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ രാവിലെ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ കേക്കെല്ലാം ഇവിടെ റെഡിയായി, പെട്ടെന്ന് ഓർഡേഴ്സ് വന്ന് ചെയ്ത കേക്കെല്ലാം ഈ 3 കേക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ നല്ല കേക്ക് ഡിസൈൻസും റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.